ഗാസയിലേക്ക് അടിയന്തരമായി ഇന്ധനം എത്തിച്ചില്ല എന്നുണ്ടെങ്കിൽ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ നിർത്തിവെക്കേണ്ടിവരുമെന്ന് യു എൻ ഏജൻസി മുന്നറിയിപ്പ് നൽകുന്നു ഗാസയിലെ ആശുപത്രികൾ ഗുരുതരമായ കേസുകൾക്ക് മാത്രമാണ് ചികിത്സ നൽകുന്നത് ഇന്ധനമില്ലാത്തതിനാൽ പ്രധാന ആശുപത്രികളെല്ലാം തന്റെ പ്രവർത്തനം നിർത്തിവച്ചിരിക്കുകയാണ് ഗാസയിൽ ഹമാസിനെതിരെ ഇസ്രായേൽ ബോംബ് ആക്രമണം ശക്തമാക്കി ഇതുവരെ ആറായിരത്തി അഞ്ഞൂറ് പേർ കൊല്ലപ്പെട്ടതായി ഗാസയിലെ ആരോഗ്യ മന്ത്രാലയവും അറിയിച്ചു നൂറ്റി അൻപത് ദുരിതാശ്വാസ ക്യാമ്പുകളിലായി ആറു ലക്ഷം പേരാണ് കഴിയുന്നത് കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനിടെ മാത്രം എഴുന്നൂറ്റി അൻപതിലധികം പേരാണ് കൊല്ലപ്പെട്ടത് അതേസമയം ഖത്തർ മധ്യസ്ഥ ശ്രമങ്ങളിൽ ഏർപ്പെട്ടിരിക്കുകയാണ് ഖത്തർ പ്രധാനമന്ത്രി ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൾ റഹ്മാൻ അൽ മധ്യസ്ഥതയിലാണ് ഹമാസ് ബന്ദികളെ മോചിപ്പിച്ചത് ഇരുന്നൂറ്റി ഇരുപത്തിരണ്ട് പേരെയാണ് തട്ടിക്കൊണ്ടുപോയത് കഴിഞ്ഞ ദിവസം ഹമാസ് ഭീകരർ ഇസ്രായേലിലേക്ക് റോക്കറ്റ് തുറത്തുവിട്ടിരുന്നു വെസ്റ്റ് ബാങ്കിലും സംഘർഷാവസ്ഥ നിലനിൽക്കുന്നു വെസ്റ്റ് ബാങ്കിൽ ഇതുവരെ നൂറ്റി രണ്ട് പേരാണ് മരിച്ചിരിക്കുന്നത് ഇസ്രായേൽ ആക്രമണത്തിൽ എട്ട് സൈനികർ കൊല്ലപ്പെട്ടതായി സിറിയയും അറിയിച്ചിട്ടുണ്ട് അതേസമയം ഗാസയ്ക്ക് എതിരായ ഇസ്രായേൽ ആക്രമണത്തെ കുറ്റപ്പെടുത്തിയ യു എൻ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസിനെതിരെ ഇസ്രായേലും രംഗത്തെത്തി ഗുട്ടറസ് തീവ്രവാദത്തെ ന്യായീകരിക്കുന്നുവെന്ന് ഇസ്രയേൽ വിദേശകാര്യമന്ത്രി എലി കോഹനും പറഞ്ഞു യു എനിൽ ഇസ്രായേൽ പ്രതിനിധി ഗിലാദ് എർദാൻ ഗുട്ടറസ് രാജിവയ്ക്കണമെന്നും ആവശ്യപ്പെട്ടു ഏകരാഷ്ട്രസഭയുമായുള്ള ബന്ധം തുടരണമോ എന്ന് ഇസ്രായേൽ ആലോചിക്കണമെന്നും എർദാൻ പറയുകയുണ്ടായി യു എനുമായുള്ള ഇസ്രായേലിന്റെ ബന്ധം അത്ര ഊഷ്മളമല്ല യു എൻ പക്ഷാപാതപരമാണെന്ന് ഇസ്രായേൽ ആരോപിക്കുന്നുണ്ട് ഇതിന് പിന്നാലെ വിശദീകരണവുമായി ഗുട്ടറസും രംഗത്തെത്തി തന്റെ വാക്കുകൾ തെറ്റായി വ്യാഖ്യാനിക്കപ്പെട്ടതാണെന്നും ഹമാസിന്റെ ആക്രമണത്തെ ന്യായീകരിക്കുന്നില്ലെന്നും അദ്ദേഹം പറഞ്ഞു അതിനിടെ ഗാസയിൽ യുദ്ധം രൂക്ഷമാകുമ്പോൾ നിർണായകമായി മൂന്ന് മുൻനിര ഇസ്രായേൽ വിരുദ്ധ തീവ്രവാദി ഗ്രൂപ്പുകളുടെ നേതാക്കളും കൂടിക്കാഴ്ച നടത്തി ലെബനിലെ ഹിസ്ബുള്ള നേതാവും ഹമാസിന്റെയും പലസിന്റെയും ഇസ്ലാമിക് ജിഹാദിന്റെയും മുതിർന്ന നേതാക്കളുമാണ് കൂടിക്കാഴ്ച നടത്തിയത് യുദ്ധം രൂക്ഷമാകുന്ന സാഹചര്യത്തിലാണ് ഇറാന്റെ പിന്തുണയുള്ള മൂന്ന് ഗ്രൂപ്പുകളും സ്വീകരിക്കേണ്ട അടുത്ത നടപടികളെക്കുറിച്ച് ഹിസ്ബുള്ള നേതാവ് ഹസൻ നസറല്ല ഹമാസ് നേതാവ് സലേഹ് അൽ അറൂരിയുമായും ഇസ്ലാമിക് ജിഹാദ് നേതാവ് സിയാദ് അൽ നഖ്ലയുമായും ചർച്ച നടത്തിയിരിക്കുന്നത് തങ്ങളുടെ ലക്ഷ്യം ഗാസയിലെയും പലസീനിലെയും ചെറുത്തുനിൽപ്പിൽ ഇസ്രയേലിന് എതിരായ വിജയം നേടുകയും ഗാസയിലെയും വെസ്റ്റ് ബാങ്കിലെയും ജനങ്ങൾക്കെതിരെയുള്ള ഇസ്രയേലിന്റെ വഞ്ചനാപരവും ക്രൂരപരവുമായ ആക്രമണം തടയുകയും ചെയ്യുക എന്നതാണെന്ന് യോഗത്തിന് ശേഷം പുറത്തിറങ്ങിയ പ്രസ്താവനയിൽ മൂവരും വ്യക്തമാക്കിയിട്ടുമുണ്ട് ബെയ്റൂട്ടിൽ നടന്ന ചർച്ചകളുടെ മറ്റ് വിശദാംശങ്ങളൊന്നും തന്നെ ലഭ്യമായിട്ടുമില്ല പോരാട്ടത്തിന്റെ മൂന്നാം വാരത്തിലേക്ക് ഇസ്രയേലും മാസും കടക്കുന്നതിനിടെയാണ് കൂടിക്കാഴ്ച നടന്നിരിക്കുന്നത് ഒക്ടോബർ ഏഴ് മുതൽ ഇസ്രയേലിനെതിരായ ഹമാസിന്റെ ആക്രമണമാണ് യുദ്ധത്തിന് തുടക്കമിട്ടിരിക്കുന്നത് ഈ ആക്രമണത്തിൽ പതിനാലായിരത്തിലധികം ഇസ്രയേലികൾ മരിച്ചിട്ടുമുണ്ട് കൊല്ലപ്പെട്ടവരിൽ കൂടുതലും സാധാരണ ജനങ്ങളാണ് എന്നതാണ് മറ്റൊരു വസ്തുത യുദ്ധ കലുഷിതമാകുമ്പോഴത്തേക്കും സാധാരണക്കാരായ ജനങ്ങളാണ് പെട്ടുപോകുന്നത് തുടർന്ന് നടത്തിയ ഇസ്രയേലിന്റെ പ്രത്യാക്രമണത്തിലോ ആറായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി ആറ് പലസേനികൾ കൊല്ലപ്പെടുകയും പതിനേഴായിരത്തി നാനൂറ്റി മുപ്പത്തി ഒമ്പത് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായി ഹമാസിന്റെ നിയന്ത്രണത്തിലുള്ള ആരോഗ്യ മന്ത്രാലയം അറിയിച്ചിട്ടുണ്ട് തിർത്തിയിൽ ഹിസ്ബുള്ള അംഗങ്ങളും ഇസ്രായേൽ സൈനികരുമായി പോരാട്ടത്തിലുമാണ് കൂടാതെ ഗാസയിൽ വെടി അത് ഹമാസിന് മാത്രമാണ് നേട്ടമുണ്ടാക്കുകയെന്നും പൂർണ്ണ വെടിനിർത്തൽ ആവശ്യമില്ലെന്നും വ്യക്തമാക്കി ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ഋഷി സുനക്കും രംഗത്തെത്തിയിട്ടുണ്ട് സ്വയം പ്രതിരോധിക്കാനുള്ള ഇസ്രായേലിന്റെ അവകാശത്തിന് ബ്രിട്ടൻ പൂർണ്ണ പിന്തുണയുണ്ട് എന്ന് ബ്രിട്ടീഷ് പൗരന്മാർക്ക് ഗാസയിൽ നിന്ന് ഒഴിഞ്ഞു പോകാനും ഉപരോധ മേഖലയിലേക്ക് മാനുഷിക സഹായം എത്തിക്കാനും ഗാസയിൽ താൽക്കാലിക വെടിനിർത്തൽ മതിയാകുമെന്നും ഋഷി സുനക് വ്യക്തമാക്കിയിട്ടുണ്ട് സഹായം എത്തിക്കാനും ബ്രിട്ടീഷ് പൗരന്മാരെ ഒഴിപ്പിക്കുന്നതും സുരക്ഷിതമായ ഒരു അന്തരീക്ഷം വേണമെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു എന്നാൽ വെടിനിർത്തലല്ല ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി